ുമാറാകട്ടെ നാം ഓരോ ദിനവും പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാളെ മീസാൻ എന്ന നന്മയുടെ കൂട്ടത്തിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് വെള്ളിയാഴ്ച രാവായിരുന്നു നമ്മൾ ചെയ്ത സർവ്വ അമലുകളും അള്ളാഹു സുബാനുഹുവീകരിക്കുമാറാകട്ടെ ഒരാൾക്ക് ജുമാ ദിവസം അള്ളാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ അബി ഉമാമ റബിഹു കാലാ കാല റസൂൽ صلى الله عليه وسلم أقصروا علي من صلاة في كل يوم الجمعة فإن صلاة أمتي تعرض علي في كل يوم الجمعة فمن كان أكثر, أكثر أكثرهم علي صلاة كان أقربهم مني منزلة مهاني يرسول رسول الله صلى الله عليه وسلم تنقل برنا أبو أمام رضي الله تعالى عنه برينو إلا جمعة دي وسبب من دميلا ديكما يسولات جلوكا دندك آرنم يند ാത്തുകൾ എല്ലാ ജുമാകളിലും എനിക്ക് മുമ്പേ സമർപ്പിക്കുന്നതാണ് പ്രവാചകൻ സൊല്ലാ അലി സ്വല്ലമാങ്ങൾ പറഞ്ഞു നിങ്ങൾ ജുമാ ദിവസം അധികമായിട്ട് നിങ്ങൾ സ്വലാത്തുകൾ പറയണം കാരണം ആരെല്ലാം ലോകത്തിന്റെ ഏതു ഭാഗത്തിരുന്ന സ്വലാത്തു പറഞ്ഞാലും ജുമാ ദിവസം ആ സ്വലാത്തുകൾ മുഴുവനും എൻ്റെ മുന്നിൽ കാണിക്കപ്പെടും അതുകൊണ്ട് എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവൻ എന്നിലേക്ക് ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ അടുത്ത സ്ഥാനക്കാരനായിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം എല്ലാ വെള്ളിയാഴ്ച ദിവസവും പ്രവാചകൻ സ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മേരിൽ ആയിരമല്ല പതിനായിരമല്ല ഏറ്റവും കൂടുതൽ സ്വലാത്ത് പറയുന്നവർ ആ സ്വലാത്ത് പറയുന്നവരെ പ്രവാചകന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കപ്പെടും ആ സ്വലാത്തുകൾ അത് പറഞ്ഞ മനുഷ്യന്റെ കുടുംബ പേരുൾപ്പെടെ അവിടെ മലക്കുകൾ എത്തിച്ചു കൊടുക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങൾ സ്വലാത്തുകൾ അധികരിപ്പിക്ക് എങ്ങനെ സ്വലാത്തുകൾ നിങ്ങൾ അധികരിപ്പിച്ച് എന്നിലേക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും എന്നിലേക്ക് അടുക്കുന്നവർ നാളെ പടച്ചൊറബിൻ്റെ പരലോകത്ത് സ്വലാത്തു പറഞ്ഞു പറഞ്ഞവർ എൻ്റെ അടുക്കൽ കൂടുതൽ അടുപ്പമുള്ളവരായിരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലാം നാളെ പടച്ചുറബിന്റെ പരലുഖത്ത് മുത്തുനബിയുടെ ചാരത്തെത്താൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊണ്ട് കഴിയുമെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പറഞ്ഞതായി ഇബിനു പറയുന്നു കിയാമത്ത് നാളിൽ എന്നിലേക്ക് ഏറ്റവും സാമീപ്യ സ്ഥാനമായി അനുയായികൾ എന്റെ മേൽ ഏറ്റവും കൂടുതൽ പറഞ്ഞവരാണെന്ന് മഹാനായി നബീകുന റസൂർഹു അലഹി അധികമായി പ്രവാചകന്റെ മേലധികമായി നാളെ മുത്തി നബിയുടെ ചാരത്തുണ്ടാകുമെന്ന് മഹാനായി നബീഗുന റസൂറുഹി സൊല്ലാഹു അലൈഹി വസ്ല്ലമാ പഠിപ്പിക്കുന്നു അയ്യുഹന്നാസു ادولاح اللہ اتراجی فتو ഉബൈ പ്രിയപ്പെട്ട സ്വഹാബി പറയുന്നു രാത്രിയിലെ രണ്ടൊരു ഭാഗം രണ്ടിലൊരു ഭാഗം കഴിയുമ്പോൾ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ തഹുജു നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയും ഇപ്രകാരം അരുളുകയും ചെയ്യുമായിരുന്നു ജനങ്ങളെ അള്ളാഹുവിനെ അള്ളാഹുവിന് നിങ്ങൾ ഓർക്കുക ൻ സൊല്ലി സ്വല്ല തങ്ങൾ അവിടെ നിന്ന് പറയുമായിരുന്നു പിടിച്ചു കുലുക്കുന്ന കാര്യവും അതിനുശേഷം വരുന്ന കാര്യവും എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സൂറന്ന കാഹള കാളത്തിൽ ഒന്നാമതും രണ്ടാമതും ഊതാനുള്ള സമയം അടുത്തിരിക്കുന്നു മരണം അതിന്റെ എല്ലാ ഭയാനകതയോടൊപ്പം വന്നിരിക്കുന്നു മഹാനായ ഉബൈർ അദിയുല്ലാഹു താലാനുഹു അവിടെ പറയുന്നു ഞാൻ റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ ഞാൻ താങ്കളുടെ മേലധികമായി സലാത്തുല്ലാ മഹാനായ തങ്ങൾ പറയുകയാ ചോദിച്ചു ഞാൻ അങ്ങയുടെ മേൽ അധികമായി സ്വലാത്ത് പറയാൻ ആഗ്രഹിക്കുന്നു എത്ര സമയം സ്വലാത്ത് ചൊല്ലുന്നതിനായി നിശ്ചയിക്കണം അസുലാഹി സുല്ലാഹു അലിഹി അരുളി നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന അത്രയും സമയം ഞാൻ ചോദിച്ചു നാലിലൊന്ന് സമയം നിശ്ചയിക്കട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അലി സ്വല്ല തങ്ങൾ അരുളി നീ ആഗ്രഹിക്കുന്ന അത്രയും സമയം എന്നാൽ അതിനേക്കാൾ നീ അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഉത്തമമാണ് വീണ്ടും ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലു അലൈ സ്വല്ല തങ്ങളോട് ഞാൻ എൻ്റെ പകുതി സമയം നിശ്ചയിക്കട്ടെ അപ്പോഴും അള്ളാഹുബിൻ്റെ പ്രവാചകം പറഞ്ഞു മദിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നീ പറ നീ അധികരിപ്പിക്ക് ആ സ്വഹാബി അവിടെ നിന്ന് വീണ്ടും ചോദിച്ചു മൂന്നിൽ രണ്ട് സമയം നിശ്ചയിക്കട്ടെ അള്ളാഹുബിൻ്റെ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ല തങ്ങൾ പറഞ്ഞു നീ അധികരിപ്പിച്ചാൽ അത്രയും നല്ലത് ആ ി വീണ്ടും പ്രവാചകൻ സുല്ലി സ്വല്ല തങ്ങളോട് പറഞ്ഞു നബിയെ മുഴുവൻ സമയവും ഞാൻ സ്വരാത്തിനായി നിശ്ചയിക്കട്ടെയോ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ല അലൈസ് പറഞ്ഞു എന്നാൽ അള്ളാഹു നിൻ്റെ മുഴുവൻ ചിന്താഭാരങ്ങൾ മാറ്റിത്തരികയും നിൻ്റെ പാവങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായി നബിന് റസൂലാഹി സുല്ലാഹു അലഹി വസ്ലംബിന് അലി അല്ലാഹു താലാ നുഹു പറയുന്നു പ്രവാചകന് തഹുജു നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റിട്ട് അവിടെ നിന്ന് കിയാമത്ത് നാളിനെ കുറിച്ച് അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് നാളെ നാളെ യെക്കുറിച്ച് പ്രവാചകൻ സല്ലിസ്ല്ലമാ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ആ സ്വഹാബി പ്രവാചകൻ സല്ലിസ്വല്ല മാത്തങ്ങളോട് ചോദിച്ചു നെബിയെ എനിക്ക് അങ്ങയുടെ സ്വലാത്തു പറയണം എത്ര പറയണം അവിടെ നിന്ന് പറഞ്ഞു നിന്റെ നിന്റെ സമയത്തിൽ നിന്ന് ഒരു ഭാഗം നീ മാറ്റി വെക്കാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് രണ്ട് സമയം മാറ്റി മാറ്റിവെക്കാമെന്ന് പറഞ്ഞു മൂന്ന് സമയം മാറ്റി വെക്കാമെന്ന് പറഞ്ഞു എന്നിട്ടും പ്രവാചകൻ പറഞ്ഞത് നിന്നെ കൊണ്ട് അധികരിപ്പിക്കാൻ പറ്റിയാൽ നീ അധികരിപ്പിക്ക് ആ സ്വഹാബി പറഞ്ഞു നെബിയെ എന്റെ മുഴുവൻ സമയവും ഞാൻ സ്വലാത്തു പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ഞാൻ അവിടെ നിന്ന് സമയം കണ്ടെത്തുന്നു െന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂർ സല്ലി സ്വലമാ തങ്ങൾ പറയുകയാ പറയുകയാൻ്റെ ജീവിതത്തിലെ ചർവ്വപ്രയാസങ്ങളും മാറും സ്വലാത്ത് പറയുന്നതിലൂടെ നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും ടെൻഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സർവ്വതും അള്ളാഹു മാറ്റിത്തരും അതുമാത്രമല്ല നിന്റെ ഭാവങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലം സൊലാത്തിന്റെ മഹത്വമാണ് സഹോദരങ്ങളെ

ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ഒരു സ്വലാത്ത് അവൻ നിത്യമാക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു സ്വലാത്ത് നിത്യമാക്കുന്ന മനുഷ്യന് നാളെ ആരാരും സഹായിക്കാനില്ലാത്ത പടച്ച റബിന്റെ പരലോകത്ത് വെച്ച് അവൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർബന്ധമാണ് എന്ന് മഹാനായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലം ഏത് നിങ്ങളുടെ ജീവിതത്തിൽ മുറുക പിടിക്കേണ്ട സ്വലാത്താണ് നാളെ നിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ പടച്ചവനെ പ്രവാചകൻ ഒരു സ്ഥാനം നൽകണമേ എന്ന് അർത്ഥം വരുന്ന ഈ ഒരു സ്വലാത്ത് ആര് പറയുന്നു അവന് നാളെ മുത്തിനബിയുടെ സഫായത്ത് നിർബന്ധമാണ് എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്വല്ലം അല്ലാഹു ആ ഷഫായത്ത് നമുക്ക് നൽകിയ്ക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ൾ അത് നമ്മൾ അമിതമായി പറയുന്നതിലൂടെ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും രക്ഷയല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹു നമുക്ക് മുത്തുനബിയോടുള്ള മഹബത്ത് ഹൃദയത്തിൽ നിറച്ചു തരുമാറാകട്ടെ എല്ലാവരും അമിതമായി സ്വലാത്തു പറയുക അതിലൂടെ നാളെ നബിയുടെ ശഫായത്ത് ലഭിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാള്ളാഹ ഒരുപാട് പേര് ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ ഇൻഷാല്ലാ ഇന്ന് രാത്രിയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രഭാഷ ുണ്ട് എല്ലാവരും കേൾക്കുക പഠിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിൻ്റെ വിജയത്തിന് വേണ്ടി ദ്വായ ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റബിയിൽ അവ്വല് പന്ത്രണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ പരിശുദ്ധമായ റബിയുൽ മൗവൽ മാസത്തിലാണ് റബിയിൽ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച കോടിക്കണക്കിന് സ്വലാത്തുകൾ മുത്തനബിയുടെ റൗലയിലേക്ക് നമുക്ക് ഹതിയ ചെയ്യണം അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരും സ്വലാത്തുകൾ പറഞ്ഞു അതിൻ്റെ എണ്ണമെടുത്ത് അറിയിച്ചാൽ ഇൻഷാല് അവസാനത്തെ വെള്ളിയാടിച്ച പ്രഭാഷണ അജിസിൽ വെച്ച് ഇൻഷാല്ല അത് ഹതിയ ചെയ്ത് ദ ചെയ്യും അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം അതിനുവേണ്ടി പരിശ്രമിക്കുന്നു അള്ളാഹു അവരുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ അത് ആ വസീയത്തോടവ ആവാനുറബിമി അസ്മലൈക്കും വരഹമുല തൂ